നമസ്കാരം. രാജ്യം ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഏറ്റവും വലിയ ദുഃഖമായിരുന്നു ഒരു കൊല്ലം മുമ്പ് കൃത്യം ഇതേ ദിവസം, അതായത് ഫെബ്രുവരി 14 രാജ്യത്തുണ്ടായത്. പുൽവാമ സ്ഫോടനവുമായി ബന്ധപ്പെട്ട 40 സൈനികരുടെ വീരമൃത്യു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് CPM നേതാവ് മുഹമ്മദ് സലീമിൻ്റെ ട്വിറ്റർ, ഇപ്പോൾ അദ്ദേഹം ട്വീറ്റ് ചെയ്തിരിക്കുന്ന വാക്കുകൾ ഇപ്പോൾ വലിയ തോതിൽ സംഘർഷഭരിതമാകുന്ന ഒരു ആശയക്കുഴപ്പത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. പ്രത്യേകിച്ചും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, കഴിവില്ലായ്മയെ ഓർമ്മിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ ഇതിനെ ഓർമ്മിക്കാൻ ഞങ്ങൾക്കൊരു സ്മാരകത്തിൻ്റെ ആവശ്യമില്ല. 80 kg RDX രാജ്യാതിർത്തി കടന്ന് ഏറ്റവും കൂടുതൽ സൈനികരുള്ള മേഖലയിലേക്ക് വന്നതും പുൽവാമ സ്ഫോടനമുണ്ടായതിൻ്റെ കൃത്യമായിട്ടുള്ള കാരണം എന്താണെന്നുള്ളതും വ്യക്തമാക്കണം. അത് അന്വേഷിക്കുകയാണ് വേണ്ടത്, മറിച്ച് ഒരു സ്മാരകത്തിൻ്റെയോ ഓർമ്മപ്പെടുത്തലിൻ്റെയോ കാര്യമല്ല ഇവിടെ ഉള്ളത് എന്നുള്ള ആ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ വലിയ തോതിൽ പാർട്ടിയെ വരെ സംഘർഷത്തിലാക്കുന്ന, അല്ലെങ്കിൽ പാർട്ടിക്ക് തന്നെ വലിയ നാണക്കേടുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. രാജ്യത്തിനായി പ്രാണൻ നൽകിയ പുൽവാമയിലെ സൈനികർക്ക് അവരെ അപമാനിച്ചതിന് തുല്യമാണ് ഇത് എന്നാണ് ഇപ്പോൾ ഒരു കൂട്ടം ആളുകൾ പറയുന്നത്. ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ശക്തമായി ഇവർക്കെതിരെ വിമർശനവും വന്നിരിക്കുകയാണ്. CPM നേതാക്കൾ ഈ ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തുമ്പോൾ പാർട്ടിയെ വലിയ രീതിയിൽ വെട്ടിലാക്കുകയും ബുദ്ധിമുട്ടിലാക്കുകയും ചെയ്യുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. എന്നാൽ മുഹമ്മദ് സലീം പറഞ്ഞ വാക്കുകൾ വളച്ചൊടിക്കപ്പെടുകയായിരുന്നു ചെയ്തത് എന്നും ഇപ്പോൾ പാർട്ടി അഭിപ്രായപ്പെടുന്നതായി റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ്. പുൽവാമ ഭീകരാക്രമണത്തിൽ മാതൃരാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ധീര ജവാന്മാരുടെ സ്മരണയ്ക്കായി നിർമ്മിച്ച സ്മാരകത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് പുൽവാമയിലെ ലത്തിപ്പോര ക്യാമ്പിൽ നടന്നത്. പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ഒക്കെ ആദരമർപ്പിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. രാജ്യത്തിന് ഏറ്റവും കൂടുതൽ ദുഃഖം ഉണ്ടാക്കിയ സംഭവങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു പുൽവാമ ആക്രമണം. ഇതിന് സമാനമായി വീണ്ടും ആക്രമണം അഴിച്ചുവിടുമെന്ന് പറഞ്ഞുകൊണ്ട് രഹസ്യ സംഘടനകൾ ഇതിനോടകം തന്നെ പാകിസ്ഥാനിൽ രൂപീകൃതമായി എന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് കൂടി വരികയാണ്. ജെയ്ഷെ മുഹമ്മദ് ഭീകരരും ലഷ്കർ തായ്ബ ഭീകരരും അതോടൊപ്പം തന്നെ ഹിസ്ബുൾ മുജാഹിദ്ദീൻ ഭീകരരുമൊക്കെ ഈ കാര്യത്തിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് കശ്മീർ വെട്ടിപ്പിടിക്കാനുള്ള ചില ഗൂഢതന്ത്രങ്ങൾ മെനയുകയാണെന്നുള്ള റിപ്പോർട്ടുകൾ ഈ ഇടയിൽ വന്നിരുന്നു. പ്രത്യേകിച്ചും അവന്തിപ്പുര മേഖലയാണ് ഏറ്റവും കൂടുതൽ നുഴഞ്ഞുകയറ്റത്തിനായി അവർ ലക്ഷ്യമിടുന്നത്. പരമ്പരാഗത മേഖലകൾ നുഴഞ്ഞുകയറ്റത്തിന് ഉപയോഗിക്കുന്നതിന് പകരം അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വിസ്ഫോടനം നടത്തി ആ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്ന പുതിയ ഗൂഢലക്ഷ്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനിടയിൽ FATF ചില മാനദണ്ഡങ്ങളുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ നടത്തുന്നത് വെറും പ്രഹസനമാണെന്ന് ഇതിനോടകം തന്നെ വ്യക്തമാകുന്ന ചില സൂചനകൾ കൂടി ഇപ്പോൾ ഇൻ്റലിജൻസിന് വ്യക്തമാവുകയാണ്. പ്രത്യേകിച്ചും ഭീകര കുറ്റങ്ങൾ അല്ലെങ്കിൽ ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് തടവ് ശിക്ഷ നൽകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഏറ്റവും ഒടുവിൽ ത്വരിതപ്പെടുത്തുന്ന നിർണായകമായ തീരുമാനങ്ങൾ, എന്തുകൊണ്ട് 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ ഇതിൻ്റെ വിധി ഉൾപ്പെടെ FATF നിർണായക തീരുമാനം എടുക്കാൻ 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ എടുത്തത് വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംശയം ജനിപ്പിക്കുന്ന കാര്യമായി ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പുൽവാമ മോഡൽ ആക്രമണം ഇനിയും ഉണ്ടായേക്കാമെന്നുള്ള ഭീകരരുടെ ഒരു വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ ഇന്ത്യക്ക് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. എന്നാൽ എന്ത് വെല്ലുവിളിയും തയ്യാറായി സ്വീകരിക്കാൻ അല്ലെങ്കിൽ അതിനെ നേരിടാൻ സൈന്യം സുസജ്ജമാണ്. മറിച്ചുണ്ടാകുന്ന നഷ്ടങ്ങൾ സ്വീകരിക്കാൻ അവരും, അല്ലെങ്കിൽ അത് നേരിടാൻ അവരും തയ്യാറാകണമെന്നുള്ള കൃത്യമായിട്ടുള്ള നിലപാട് ഇതിനോടകം തന്നെ കരസേനാ മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പുൽവാമ മോഡൽ ആക്രമണം ഇനി രാജ്യം നേരിടേണ്ടി വരില്ല, അതിനുവേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പും സംയുക്തമായി സജ്ജീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന ഒരു ഉറപ്പുകൂടി സംയുക്ത സേനാ മേധാവിയായി ചുമതലയേറ്റതിനു ശേഷം ബിപിൻ റാവത്ത് വ്യക്തമാക്കിയ, പലതവണ വ്യക്തമാക്കിയൊരു കാര്യം കൂടി തന്നെയായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.